ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണത് മുട്ടാവിയലാണ്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും ഞാൻ പറഞ്ഞുതരാം. അതുപോലെ എൻ്റെ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതൊന്നും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. മുട്ട അവിയലിന് വേണ്ടിയാണ് സാമ്പാറിന് അരി സാമ്പാറിന് അവിയലിനൊക്കെ ഇടുന്ന കണക്ക് മുരിങ്ങയ്ക്ക് ഇടേ കണക്ക് ഒരു മൂന്നെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട്, അതും നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്, അതും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്, ഇതേ കട്ടിക്ക് അരിഞ്ഞിട്ടുള്ളതാണ്. പിന്നെ പച്ചമുളക് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട്, അതേ ഇതേ കണക്ക് അരിഞ്ഞിട്ടുള്ളതാണ്. ഇതിൽ ഒരു കുറച്ച് മഞ്ഞപ്പൊടി ഒരു കളറിന് വേണ്ടി ഇട്ടു. അതേപോലെ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലിയും കൂടെ കുറച്ചിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇത് വേവാൻ വേണ്ടിയുള്ള വെള്ളം വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ച് വെച്ച് ഇതൊന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇവിടെ ഞാൻ അരപ്പിന് വേണ്ടി ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട്, എരിവനുസരിച്ച് എടുക്കുക. ഒരു ആറ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ എടുക്കുക. കാൽ ടീസ്പൂൺ ജീരകം എടുക്കുകയാണ്, കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടെ എടുക്കുകയാണ്. ഞാൻ നേരത്തെ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്, ഇപ്പം അതിൻ്റെ കൂടെ കാൽ ടീസ്പൂണും കൂടെ ഇതൊന്ന് ചതച്ചെടുക്കുക. ഒരുപാട് അരഞ്ഞു പോകരുത്, ചതച്ചെടുക്കുക. ഇപ്പം മുരിങ്ങയ്ക്കൊക്കെ ഒരുവിധം വെന്തിട്ടുണ്ട്, അതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്, അത് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വേവട്ടെ. ഇപ്പം തക്കാളി ഒരുവിധം വാടി വന്നിട്ടുണ്ട്, നമുക്ക് അതിലോട്ട് ചതച്ച് വെച്ച മസാല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഉടഞ്ഞു പോകാതെ പതുക്കി ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കുക. എന്നിട്ട് ഇതിൻ്റെ പച്ച മണം മാറുന്നവരൊന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അവിയൽ നന്നായിട്ട് വെന്തിട്ടുണ്ട്, ഇപ്പോൾ നമുക്ക് സൈഡിലോട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഗ്രേവി വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതേ കണക്ക് സൈഡിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് മുട്ട, ഞാൻ അഞ്ച് മുട്ടയാണ് എടുത്തിട്ടുള്ളത്, ഈ കണക്ക് പീസാക്കിയത് ഇങ്ങനെ ചേർത്ത് കൊടുക്കുക, വെച്ച് കൊടുക്കുക. ഫ്ലെയിം ലോയിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ. എന്നിട്ട് അതിൻ്റെ പുറത്തോട്ട് മസാല വെച്ച് കൊടുക്കണം, ഇരുന്ന് പോകരുത്. അതേ കണക്ക് എല്ലാം വെച്ച് കൊടുക്കാം. അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഏറ്റി കൂടിയാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടിഞ്ഞു പോകാതെ നോക്കണം, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മൂടി വെച്ച് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ഓഫ് ചെയ്യും. ഇപ്പോൾ മുട്ട അവിയലൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഫ്ലെയിം ഓൺ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്ത് മുട്ട അവിയൽ. നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മെഗാസ് കിച്ചൻ.